എന്റെ ഡ്യൂട്ടി 6/6 പറയുക അല്ലേ. ആസ്യം ആക്ച്വലി ഒരു മൾട്ടിലെവൽ മാർക്കറ്റിംഗ് ആണ്, എം എൽ എം ആണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് അല്ലെ, ഡയറക്ട് സെല്ലിംഗ് ആണ്. പക്ഷെ ഇതിന് ശരിക്കും കുറെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് എന്ത് ചെയ്യാൻ, നമുക്ക് ശക്തി വേണം, കുറച്ച് ശക്തി വേണം, പവർ വേണം, വേണം. ശരിക്കും ഇതിന് വേണ്ടുന്ന ഒരു ആദ്യമായുള്ള പവറാണ് പവർ ഓഫ് പേഷ്യൻസ് എന്ന് പറയും. പവർ ഓഫ് പേഷ്യൻസ് മറ്റുള്ള ഏതൊരു എംഎൽഎയിൽ നിന്ന് വ്യത്യസ്തമായി, ഡയറക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആസ്യം ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ എന്ത് വേണം, ക്ഷമ വേണം, കൂടുതൽ ക്ഷമ വേണം ആസ്യം ചെയ്യാൻ. കാരണം ആസ്യം സ്ലോ ഗ്രോത്ത് ആണ്, സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ക്ഷമ വേണം. എല്ലാവരും വിചാരിക്കുന്ന മാതിരി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എം എൽ എം പെട്ടെന്ന് പണം ഉണ്ടാകുന്ന ഒരു മാർഗമൊന്നല്ല, ആണോ? അല്ല, അതും നൽകുന്ന ടേക്ക് ടൈം, അതിന്റെ സമയമെടുത്ത് മാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾ കിട്ടുള്ളൂ. നല്ല ക്ഷമയോടുകൂടി എന്ത് വേണം ചെയ്യാൻ തയ്യാറാകണം ഒന്ന്. അത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഓഫ് പുഷിംഗ് ആണ്, പവർ ഓഫ് പുഷിംഗ്, പവർ ഓഫ് പുഷിംഗ്. ആസ്യം എങ്ങനെ പുഷിംഗ്? എന്താണ്, ആളെ വിളിച്ചിട്ട് മോനെ ആസ്യം ചെയ്യില്ല, എങ്ങനെയാണ് മോനെ ചെയ്യ്, നല്ലതാണ്, ഈ പുഷിംഗ് ആണോ? അല്ല, ഏത് പുഷിംഗ് ആണോ, ഏത് പുഷിംഗ് ആ വേണ്ടേ, ഏത് പുഷിംഗ് ആണോ, പവർ ഓഫ് പുഷിംഗ് ഉള്ളത് വരണം. ആ സെൽഫ് മോട്ടിവേഷൻ തരണം, ഉള്ളത് എങ്ങനെ എന്താ പറയാ, രക്ഷപ്പെടണം, എനിക്ക് ആസ്യം ചെയ്തേ പറ്റൂ, ആസ്യം ടെമറാൾഡ് ആണ്, ഡയമണ്ട് ആവുക, ഉള്ളിൽ നിന്ന് എന്ത് വരണം, പുഷിംഗ് കാരണം. വേറെ ആരും പുഷ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ നമ്മൾ തന്നെ പുഷ് ചെയ്യണം. പവർ ഓഫ് പുഷിംഗ് അങ്ങനെ കുറെ പവേഴ്സ് ഉണ്ട്, കുറെ പവർ ഉണ്ട്. അപ്പൊ എന്തൊക്കെ വേണം, പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പവർ ഓഫ് പുഷിംഗ് വളരെ അത്യാവശ്യമാണ്. അടുത്ത് നമുക്ക് ആസ്യം എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കൾ നമ്മൾക്ക് വേണ്ടി പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, അല്ലേ? എങ്ങനെയാണ് ആസ്യം ചെയ്യേണ്ടത്, ഒരു സിസ്റ്റത്തിൽ കൂടെ വേണം ആസ്യം, സിസ്റ്റമാറ്റിക് ആയ പ്രവർത്തനം, സിസ്റ്റമാറ്റിക് ആയ പ്രവർത്തനം വേണം ആസ്യം. മെമ്പർഷിപ്പ് എടുത്തോണ്ട് സിസ്റ്റത്തിൽ വരില്ല, ഉൽപ്പന്നം വാങ്ങി സിസ്റ്റത്തിൽ വരില്ല, നാളെ പറഞ്ഞ സിസ്റ്റത്തിൽ വരില്ല. ആസ്യം പറയുന്ന സിസ്റ്റം ആര് പറഞ്ഞതാണ്, ആസ്യമിന്റെ ഉപജ്ഞാതാക്കൾ അവരോട് ചേർന്ന് എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇത് മറ്റൊരു തകരാറാണ്. എന്റെ സാറ് പറഞ്ഞ കോൺസെപ്റ്റ് കാര്യം, ആസ്യമിന്റെ ഉപജ്ഞാതാക്കൾ പറയുന്നു സിസ്റ്റമാറ്റിക് ആയിട്ട് ആസ്യം ചെയ്യണം. ആ സിസ്റ്റത്തിലെ നമ്പർ വൺ എന്താണ്, നമ്പർ വൺ ഏതാ, ഏതാ പറയൂ, ഏതാണ്? അല്ല, ആദ്യത്തെ ശരിക്കും ആറ് ബേസിക് ആണ്, ആറ് ബേസിക് ആണ്. ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്, എന്നെ കാണാൻ ഭംഗി കുഴപ്പമൊന്നുമില്ലല്ലോ, ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. ആറ് ബേസിക് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് അല്ലേ. മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ധാരാളം നിലകളെ കെട്ടിപ്പോക്കാൻ വേണ്ടി പോവാം, ആണോ? അല്ലെ, ഒരു നിലയാണോ, രണ്ട് നിലയാണോ, ധാരാളം, സോ മെനി ലെവൽസ് കെട്ടിപ്പോക്കണം. അപ്പൊ എന്തായിരിക്കണം, അങ്ങനെ കെട്ടിപ്പോക്കുമ്പോൾ അടിത്തറ, അടിത്തറ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ പറയാം, വളരെ സ്ട്രോങ് ആയിരിക്കും, കാരണം ആയിരക്കണക്കിന് നില വരെ വരവടി പോകുന്നത്. അപ്പൊ എന്താണ് അടിത്തറ, വളരെ ശക്തമായിരിക്കണം. അതാണ് ആറ് ബേസ്. അതിൽ നമ്പർ വൺ എന്താ, നമ്പർ വൺ എന്താ പറയൂ, അറിയില്ലേ? സെൽഫ് യൂസ്, സെൽഫ് യൂസ് 100%, 100%. ഇന്ന് ആസിയന്റെ 100% ഡ്രസ് ധരിച്ചു വന്നിരിക്കുന്ന എത്ര പേര് കൂടെ തന്നെ, 100%, 100%. അവർക്ക് ക്ലാപ്പ് കൊടുത്തു. ആകെ 3 പേര് ആസിമന്റെ കോട്ട്, ആസിമന്റെ ഷർട്ട്, ആസിമന്റെ പാന്റ്, ആസിമ ഇന്നർവെയർ, ആസിമ കസ്റ്റ്യൂം, ആസിമന്റെ സോക്സ്, ആസിമന്റെ പേന തനിയാ കെട്ടിട്ടില്ല, എനിക്ക് അറസ്റ്റ് ചെയ്യാതെ. അപ്പൊ ഇതേമാതിരി 100% യൂസർ
ആയിട്ട് മാറണം നിങ്ങൾ 100%. അങ്ങനെ ആയിട്ടില്ല നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവില്ല. ഗ്യാരണ്ടി അങ്ങനെ ധരിച്ചോ ചോദിച്ചോളൂ, അവർക്ക് സക്സസ് ഗ്യാരണ്ടിയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് നമ്മൾ എന്താ പറയാ, സമർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യണം, സമർപ്പിക്കണം. ആശ്രമം നല്ല നല്ല ബാങ്ക് വരുന്നുണ്ട്, ഓൺലൈൻ ഇഷ്ടം പോലെ സാധനങ്ങൾ വരുന്നുണ്ട്. ഈ ഓൺലൈൻ വരുന്നത് അല്ലെ അടിപൊളി, എന്താ പറയാ, സാരി വരുന്നുണ്ട്, ചുരിദാർ വരുന്നുണ്ട്, പാന്റ് ഷർട്ട് ഇഷ്ടം പോലെ ഡിഫറെന്റ് കളേഴ്സ്, ജീൻസ് ഒക്കെ സൂപ്പർ പ്രൊഡക്ഷൻ ഒക്കെ വരുന്നത്. ആര് വാങ്ങിച്ചു ജീൻസ് ഒക്കെ ഓൺലൈനിൽ വാങ്ങിച്ചില്ലേ? നല്ല ജീൻസ്. അപ്പം എല്ലാ ഉൽപ്പന്നങ്ങളും, എല്ലാ ഉൽപ്പന്നങ്ങളും ആയി എന്തെല്ലാം വേണം, ആസ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടാത്ത, വേണ്ടാന്ന് വെക്കുന്ന ഏതെങ്കിലും ഉൽപ്പന്നം ഉണ്ടാവും ഉണ്ടോ? ഇല്ല, പിന്നെ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പൊ ആസ്യങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയും കോഴിക്കേന്റെ പേസ്റ്റ് ഉപയോഗിച്ച് ശരിയാകോ? ആകൂല. അപ്പൊ ഏത് ആസ്യങ്ങളുടെ പേസ്റ്റ് ഉപയോഗിക്കണം? എണ്ണയ്ക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ശരിയാകോ? ഇല്ല. എന്ത് ഉപയോഗിക്കണം? അവിടെ അങ്ങനെ ഉപയോഗിക്കണം വേണ്ടേ? അപ്പം 100% പ്രൊഡക്റ്റ് യൂസർ ആയിട്ട് മാറണം. നമ്പർ വൺ ആര് പറഞ്ഞതാ? ആസ്യമിന്റെ ഉപജ്ഞാതാക്കൾ പറയുന്നു. ഇങ്ങനെ ചെയ്താൽ ആരാവുള്ളൂ? ഡയമണ്ട് ആവുള്ളൂ. ഡയമണ്ട് നിങ്ങൾ എത്ര വന്നിട്ടുണ്ടോ? മിനിമം എത്ര? 25 lakhs. മിനിമം എത്ര? 25 lakhs. മാക്സിമം എത്ര ആകാം? പെർ മന്ത് ആണ്, പെർ ഇയർ അല്ല. പെർ മന്ത് 25 lakhs ഇൻകം മേടിക്കാം. എങ്ങനെ? ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെയുള്ളതാണ്. ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ 25 lakhs മന്ത്ലി മേടിക്കാനുള്ള അടുത്ത മാസം വീണ്ടും വരുന്നുണ്ട് അല്ലേ? നമുക്ക് കാണാം, സുരേന്ദ്ര സാറിനെ കാണാൻ വേണ്ടി പറ്റും. പ്രൊഡക്ട്സ് 100% ഉപയോഗിക്കുക, ചന്ദനത്തിന് ഉപയോഗിക്കാം, ഉപ്പുപൊടി ഉപയോഗിക്കാം അല്ലെ? ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഇനി എന്താ അടുത്ത ഡ്യൂട്ടി? എന്താ അടുത്തത്? സെൽഫ് യൂസ് അല്ലെ? സ്വന്തമായിട്ട് പ്രൊഡക്ട് യൂസ് ആണ് സെൽഫ് യൂസ് എന്ന് പറയുന്നത്. പ്രൊഡക്ട് യൂസ് ആൻഡ് പ്രൊമോട്ട് ദി പ്രൊഡക്ട്സ് ആൻഡ് പ്രൊമോട്ട് ദി പ്രൊഡക്ട്സ് പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യും. യൂസ് ആൻഡ് പ്രൊമോട്ട്, ആദ്യം ഉപയോഗിക്കാൻ പറയുന്നു, പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നു. എന്താ അങ്ങനെ പറയുന്ന കാരണം? ഉപയോഗിക്കാത്ത ഒരു ഉൽപ്പന്നം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ആധികാരികമായിട്ട് പറയാനുള്ള ശക്തി കിട്ടില്ല. കിട്ടോ? തവടണ്ണ ഉപയോഗിക്കാത്ത, തവടണ്ണ കുടിക്കാത്ത ഒരു വ്യക്തിക്ക് തവടണ്ണ കുടിക്കാൻ വേണ്ടി പറയാൻ പറ്റോ? പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ഉപയോഗിക്കുക, ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറയാനൊരു ശക്തി ആയി കിട്ടും, നമുക്ക് കിട്ടും. നമ്പർ വൺ പ്രൊഡക്റ്റ് 100% യൂസ് ആൻഡ് പ്രൊമോട്ട്. രണ്ടാമത് എന്താ? രണ്ടാമത്തെ ആശയം ഒരു ബിസിനസ് ആണ് അല്ലെ? ഒരു സുന്ദരമായ ബിസിനസ് ആണ്. ഈ ബിസിനസിന്റെ ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് എന്താ വേണ്ടത്? ക്യാപിറ്റൽ, മൂലധനം. എന്താണ് ആസ്യങ്ങളിൽ നമ്മുടെ മൂലധനം? എന്താ? പൈസയാണോ? പൈസയാണോ? അല്ല, പിന്നെ എന്താ മൂലധനം? കൂട്ടായ്മ. അതെ, മനുഷ്യന്മാരുടെ കൂട്ടായ്മ അതല്ലേ വേണ്ടേ? ആണോ അല്ലേ? യെസ്. അതിനെന്ത് വേണം? രണ്ടാമത്താണ് മേക്ക് എ ലിസ്റ്റ്. മേക്ക് എ ലിസ്റ്റ്, എല്ലാവരും എഴുതിയിരിക്കുന്നത് വിചാരിക്കുന്നു അല്ലേ? മേക്ക് എ ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. എത്ര പേര് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആസിഫ് വിജയിക്കാൻ വേണ്ടിയിട്ട്? ഉണ്ടാക്കാത്തവര് ഇന്ന് പോയിട്ട് രാത്രിയിൽ ഇരുന്നിട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി പറയുന്നത് ഒരു വെപ്പണാണെന്നാണ് പറയും, ആയുധമാണ്. ആസിഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വിജയിക്കണമെങ്കിൽ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. ആ ലിസ്റ്റ് നാളെ നമ്മൾ പ്രയോഗിക്കുന്നത് വെപ്പണാണ് ശരിക്കും. ഇന്ന് ലിസ്റ്റ് മേക്ക് എ ലിസ്റ്റ്, ആക ലിസ്റ്റ്. എങ്ങനെ ലിസ്റ്റ്? എന്ത് ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ? എന്ത് ലിസ്റ്റാ? നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് ലിസ്റ്റ് ഉണ്ട്, അതോ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ കൊളീഗ്സ് ഉണ്ട്, നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് പ്രൊഫഷണൽ ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ ആൾക്കാരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്താക്കാം? ലിസ്റ്റ് തയ്യാറാക്കാം. ലിസ്റ്റ് മേക്ക് എ ലിസ്റ്റ് നിർബന്ധമാണ്. ലിസ്റ്റ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് സക്സസ് ഉണ്ടാകാം. മേക്ക് എ ലിസ്റ്റ്. ഓക്കെ, രണ്ടാമത്. മൂന്നാമത് എന്താ? മൂന്നാമത് കോണ്ടാക്ട്. കോണ്ടാക്ട് ഓർ ഇൻവൈറ്റ്. കോണ്ടാക്ട് ഓർ ഇൻവൈറ്റ്. ലിസ്റ്റിൽ നിന്നും ആളുകളെ കോണ്ടാക്ട് ചെയ്യുകയോ ഇൻവൈറ്റ് ചെയ്യുകയോ ചെയ്യാം. കോണ്ടാക്ട് എന്നാ എങ്ങനെ? ഓവർ ഫോൺ. ഓവർ ഫോൺ
ഇന്ന് പുതുതായിട്ട് വന്ന ആൾക്കാർ വേണ്ടതല്ലേ എത്ര നിലയെ പറ്റി ഒരു ക്ലാപ്പ് കൊടുത്താൽ അവർക്ക് പോരാ ഞാൻ പഠിക്കാനും ആഗ്രഹിക്കും. ഇന്നിവിടെ കുറെ കാര്യങ്ങൾ കേട്ടു, കാര്യങ്ങൾ കേട്ടിട്ട് വൈകുന്നേരം പോയിട്ട് സുഹൃത്തിനെ വിളിക്കുക, സുഹൃത്തുക്കളെ പറയാണ് ഞാനൊരു ക്ലാസ്സിന് പോയി, അടിപൊളി ക്ലാസ്സാണ്, റൂബി ലക്ഷങ്ങൾ കിട്ട സംസാരിച്ചു, നമ്മുടെ രഞ്ജിത് സാറെ ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞു, അടിപൊളി സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാകോ? ശരിയാകോ? ഫോണിൽ കൂടെ ഒരിക്കലും നിങ്ങളെ മഹാഭാരതങ്ങളിൽ വായിക്കാൻ നിൽക്കരുത്. ഫോണിൽ കൂടെ ജസ്റ്റ് അപ്പോയിന്റ്മെന്റ് മാത്രം എടുക്കുക, എന്നിട്ട് അവിടെ നേരിട്ട് പോരുവണം കാര്യങ്ങൾ പറയുക. അതിന് പറയുന്നത് 90 seconds ആണ്, 90 minutes മാത്രമേ നിങ്ങൾ ഫോണിൽ ഈ കാര്യം പറയാൻ പാടുള്ളൂ. നിനക്ക് നിങ്ങൾ എനിക്ക് നിന്നെ ഒന്ന് കാണണം, എപ്പ കാണാം, എവിടെ കാണാം, ഏത് സമയത്ത് കാണാം, ഒരു ടൈം ഫിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, നിങ്ങൾ 1-to-1 പറയുമ്പോൾ കുറച്ച് അതിന് എഫക്ട് കുറയുന്നെങ്കിൽ ഇതേമാതിരി സെമിനാറിലേക്ക് നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്യാം. അവിടെ കുറച്ചും കൂടെ കൺവിൻസിങ് കൂടുതലായിരിക്കും, കാരണം ഇവിടെ പ്രൊഫഷണൽ ആൾക്കാരും സംസാരിക്കുന്നതാണ്. ഇൻവൈറ്റ് ചെയ്യാം, മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് സംസാരിക്കാം. നാലാമത്തെ എന്താ? നാലാമത്തത് അവർ പോയി കാണുന്നു, കണ്ടിട്ട് എന്താ പറയാ? കണ്ടിട്ട് എന്താ പറയുക? കണ്ടിട്ട് അവരോട് ഷോ ദി പ്ലാൻ, ഷോ ദി പ്ലാൻ. പിന്നെയോ ആൻഡ് പ്രൊഡക്ട്, ആൻഡ് പ്രൊഡക്ട്, ഷോ ദി പ്ലാൻ ആൻഡ് പ്രൊഡക്ട്. പോകുമ്പോൾ ആർസിമിന് നേരത്തെ സുൽസാറ് വ്യക്തമായിട്ട് പ്ലാൻ കാണിച്ചല്ലേ, എങ്ങനെ തീരുമാനം കിട്ടും, എന്താണ് ബിവി കാണിച്ചോ, ബിവി ആ പ്ലാൻ. ഒരാൾ പോകുമ്പോൾ പ്ലാൻ പറഞ്ഞു കൊടുക്കുക, പോകുമ്പോൾ പ്ലാൻ ബുക്ക് ആസിമിലുണ്ട്, അത് എത്ര പേരെ പ്ലാൻ ബുക്ക് ഉണ്ട്? ശരിക്കും നിർബന്ധമായിട്ട് ഞാൻ പറയുന്നത് ആസിമിൽ ഒരാൾ ജോയിൻ ചെയ്ത സമയത്ത് ഈ രണ്ട് ബുക്കും കൂടെ അപ്പോഴേക്ക് രണ്ട് ബുക്ക് അതിന് കൂടെ ഉണ്ടാകണം. പ്ലാൻ ബുക്കും ആസിം എന്ത് എന്തെങ്കിലും ബുക്കും കൂടെ ചേർത്ത് വേണം ഒരു ജോയിനിങ് കൂടെ കൊടുക്കാൻ വേണ്ടി, അതിന് പൈസ കൂടെ പഠിച്ചുകൂടെ കൊടുക്കണം. എന്ത് പറയണം? അത് വേണം, അത് വേണം. അപ്പഴേ ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം പ്ലാൻ ബുക്കിൽ എങ്ങനെയാണ് വരുമാനം തരുന്നത്, എന്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങളെ, എങ്ങനെയാണ് കണക്ക് കൊടുക്കാത്തവരുടെ വിശദമായിട്ട് വേണം, കൂടാതെ നമ്മുടെ പ്രൊഡക്ഷൻ പറ്റുന്ന ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം പ്ലാൻ ബുക്ക് വേണം, അത് എഴുതി പഠിക്കണം. അതുകൂടാതെ പോകുന്ന സമയത്ത് പ്രൊഡക്റ്റുകളുമായിട്ട് വേണം പോകാൻ, ഷോ ദി പ്രൊഡക്ട്സ്. നമ്മള് പേസ്റ്റിനെ പറ്റി പറയുന്നു, പേസ്റ്റ് കാണിച്ച് സംസാരിക്കുമ്പോൾ ആണോ പേസ്റ്റ് കാണിക്കാതെ സംസാരിക്കുമ്പോഴാണോ ഏതെങ്കിലും കൂടുതലായിട്ട് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുക? കാണിക്കുക. അപ്പം നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോവുക, എല്ലാം കൂടെ നിർബന്ധിച്ച. അപ്പം ഷോ ദി പ്രൊഡക്ട്സ് ആൻഡ് ഷോ ദി പ്ലാൻ. അഞ്ചാമത്തെ എന്താ? അഞ്ചാമത്തെ എന്താ? പിന്നെ എന്താണ്? ഫോളോ ഫോളോ അപ്പ്. ഇപ്പൊ നമ്മള് ഒരാളെ ഫോണിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു, ഓക്കെ, കോഴിക്കോട് നിന്ന് വടകരയ്ക്ക് പോയി, ഒരു സുഹൃത്തിനോട് പോയി കാര്യങ്ങൾ പറഞ്ഞു, ഷോ ദി പ്ലാൻ പ്രൊഡക്ട്സ് കാണിച്ചു. നമ്മൾ ചെന്ന ഉടനെ അദ്ദേഹം ജോലി നിർബന്ധമുണ്ടോ? ഒരു കാര്യമേ ഇല്ല. അപ്പൊ നമുക്ക് നമ്മളൊരു വേണ്ടപ്പെട്ട സുഹൃത്താണ്, അദ്ദേഹത്തിന് ഇപ്പൊ പോയത്, പക്ഷെ അദ്ദേഹം അപ്പൊ സമ്മതിച്ചില്ല. സത്യം നമുക്ക് തന്നെ ഒരു വിഷമം തോന്നില്ലേ, ഓ എന്റെ സുഹൃത്തല്ലേ വന്നിട്ട് മനോവിഷമോ, ഓ ഇനിയിപ്പോ അങ്ങനെ വിളിക്കുന്ന, അങ്ങനെ പറയാൻ പറ്റുമോ? അവരെ ഒഴിവാക്കുന്നതാണോ അവരെ കൊണ്ട് കൊണ്ടുവരുന്നതാണോ ഏതാ നല്ലത്? കൊണ്ടുവരണം. അപ്പൊ നമ്മൾ എന്താക്കണം? അവിടെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പേഷ്യൻസ് ക്ഷമ വേണം. എന്താക്കണം? അദ്ദേഹത്തെ വിളിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നമ്മൾ ജോയിൻ ചെയ്യല്ലേ, എങ്ങനെ പഠിച്ചോ? ഫോളോ അപ്പ് നമ്മൾ ചെയ്യാറില്ല. ഫോളോ അപ്പിന് സമയം പറയുന്നുണ്ട്, ഏറ്റവും ബെറ്റർ ടൈം ഏതാ? വിത്തിൻ 24 hours ആണ് ഏറ്റവും ബെറ്റർ ടൈം. ഓരോ സമയം കഴിയുമ്പോഴും അദ്ദേഹം മറന്നു പോകും. മാക്സിമം 48 hours വരെ അതിന് സാധ്യതയുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളോ അപ്പിന് ശേഷം ചേർക്കണം. എന്താണ് ആറാമത്തെ? എന്താ? ജോയിനിങ്, ജോയിനിങ് ഓർ സ്റ്റാർട്ടപ്പ് എന്ന് പറയും.
startup, joining a startup. Joining a startup. Join ചെയ്യുന്നു. Joining പറ്റുമെങ്കിൽ 1000 രൂപ എന്നുള്ള ആ ലിമിറ്റേഷൻ മാറ്റിയിട്ട് വിത്ത് ഡയമണ്ട് ക്ലബിലേക്ക് കൊണ്ടുവരാൻ നോക്കും. ഡയമണ്ട് ക്ലബ് എതിനു വേണ്ടിട്ടാ? എതിനു വേണ്ടിട്ടാ? 1000 രൂപ ജോയിൻ ചെയ്യാം, ഡോണ്ട് വറി, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആസ്ലിന് വന്നത് നമ്മള് ലൈഫ് പാഴാക്കാനല്ല. ആണോ? ആണോ? കാരണം സമയം ഭയങ്കര ഫാസ്റ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആണോ അല്ലേ? 2019 കഴിയാൻ പോവാണ്. ആണോ? സ്പീഡ് അല്ലോ മൊബൈൽ. ആണോ? 2020 സ്പീഡ് പോകോ? പോകോ, ഉറപ്പായിട്ട് പോകും. അപ്പൊ നമുക്ക് ഒരു ഡയമണ്ട് ഒക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു 10 ലക്ഷം ഒക്കെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡയമണ്ട് എന്താണ് ചെയ്യുന്നെങ്കിലോ, ഫാസ്റ്റ് ഇൻകം വരും. ഫാസ്റ്റ് ഇൻകം അതുകൊണ്ടാണ് ജോയിനിങ് വിത്ത് ഡയമണ്ട് ഈസി ആയിട്ട് ആർക്കും ഡയമണ്ട് വരിക. വളരെ നിസ്സാര കാര്യം മാത്രമേ ഉള്ളൂ. ഒരു 10,000 രൂപ താഴെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക, 5,000 BV എല്ലാ മാസവും 1-10 തയ്ക്കുക, ഒരുമിച്ച് മേടിക്കാം, എല്ലാം ഘട്ടഘട്ടമായിട്ട് വാങ്ങിക്കാം. ഈ വാങ്ങുന്നതിന് കുറെ ഉൽപ്പന്നം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ട്. ബാക്കി വരുന്ന കുറെ ഉൽപ്പന്നങ്ങൾ 1-2 ഹോം മീറ്റിംഗ്സ് നടത്തിയിട്ടോ ഹോം വിസിറ്റിംഗ് നടത്തിയിട്ടോ നിങ്ങൾക്ക് ഈസിലി സെല്ലി ഈസിലി പറ്റില്ലേ? ഈസിയാണോ? ഈസി അല്ല. ഈസി ആണെങ്കിൽ ഈസിയാണ്. ആരാ ഈസി ആക്കുക? നമ്മളാണ് ഈസി ആക്കേണ്ടത്. അപ്പൊ ജോയിനിങ് വിത്ത് എന്താക്കണം? ഡയമണ്ട് ക്ലബാണ്. അപ്പൊ ആറ് ബേസിക് കാര്യങ്ങൾ ഇതാണോ ചെയ്യേണ്ടത്? ചെയ്യണോ? ചെയ്യണോ? ആര് പറഞ്ഞതാ? ആർസിഎം കൊണ്ടുവന്നവർ പറയുന്നത് ഇങ്ങനെയാണ് ആർസിഎം ചെയ്യേണ്ടത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇന്ന് വരുന്ന ഒരു കക്ഷി ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഇത് തന്നെ ആ കക്ഷി മറ്റേ ആളോട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും, സിസ്റ്റത്തിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, സിസ്റ്റത്തിന് പുറത്താകില്ല. ഇത് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതാണ് ഈ സിസ്റ്റത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന കാര്യം. 6 ബേസിക് കാര്യങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി സാർ പറഞ്ഞില്ലേ? അപ്പൊ ഫ്യൂച്ചർ നമ്മുടെ ഉള്ളിൽ വേണം. അപാരമായ ഫ്യൂച്ചർ നോക്കിക്കൊള്ളേ. 65,000 കോടിയിലേക്ക് പോവുകയാണ് ഇൻഡസ്ട്രി. അതിന്റെ തുടക്കക്കാരാ നമ്മള്. ഞാനൊക്കെ ആലോചിക്കാണ്, ഒരു അന്നൊക്കെ എന്റെ ടേണോവർ 10-20 കോടി വരുമാനം നേരിട്ടില്ലേക്കാണ്. ഇന്നലെ സമയം ആലപ്പുഴയിലാണ്, ഇന്നലെ ആലപ്പുഴ ഡ്യൂട്ടി 2 പ്രോഗ്രാം വന്നേ. 3-6 മണിക്കൂർ തകർത്തിട്ട് അന്നേരം പോകുന്നത്. രാത്രി ലേറ്റായി വീട്ടിലെത്തിയത്. ഇന്നെവിടെയാ? ഇങ്ങനെ പോവാ നമുക്ക്. ആറ് കാരണം എന്താ? സാധാരണ ഫ്യൂച്ചർ ഇങ്ങനെ കിടക്കുക തലേ. അങ്ങനെയുണ്ടോ? ഡ്രീം ഉണ്ടോ? ഡ്രീം വേണം സുഹൃത്തുക്കളെ. ഡ്രീം ഇല്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഡ്രീം ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ സംവിധാനം ഡ്രീം വളരെ മസ്റ്റാണ്. എനിക്ക് വളരണം, എനിക്ക് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹം വേണം, മല പോലെ ആഗ്രഹിക്കുക. അപ്പൊ ഒരു കുന്നെങ്കിലും കിട്ടും. ഈ 6 ബേസിക് നമ്മളൊന്ന് പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞാലോ? 6 ബേസിക് പറഞ്ഞാലോ? ഒരുമിച്ച് പറഞ്ഞാലോ? റെഡിയാണോ? നിങ്ങൾ ഉള്ളിലേക്ക് തന്നിച്ച് കയറ്റാൻ വേണ്ടി ശ്രമം നടത്തേനെ. ഓക്കെ, എന്നാലും എനിക്ക് സ്റ്റാർട്ട് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രൊഡക്റ്റ് യൂസ് 100% ഒന്ന് പറയൂ. പ്രൊഡക്റ്റ് യൂസ് 100% ആൻഡ് പ്രൊമോട്ട് ദി പ്രൊഡക്ട്സ്. നമ്പർ 2, മേക്ക് എ ലിസ്റ്റ്. 3, കോൺടാക്ട് ഓർ ഇൻവൈറ്റ്. 4, ഷോ ദി പ്ലാൻ ആൻഡ് പ്രൊഡക്ട്സ്. 5, ഫോളോ അപ്പ് വിത്തിൻ 24 അവേഴ്സ്. 6, ജോയിനിങ് ഓർ സ്റ്റാർട്ടപ്പ്.